ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ മാഷ് കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. നിങ്ങളുടെ ആ ഒരു സോങ് കവിത നല്ല ഈണത്തിൽ പാടി ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. മറ്റൊരു ആക്ടിവിറ്റി ആയിരുന്നു മോർണിംഗ് എക്സ്പീരിയൻസ് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ രണ്ട് ആക്ടിവിറ്റീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. മോർണിംഗ് എക്സ്പീരിയൻസ് പറയുമ്പോൾ ഒരു ഡയറി ആയിട്ട് എഴുതാനല്ല, ഞങ്ങൾ ഫസ്റ്റ് ഉറക്കമെണീറ്റ് ഞങ്ങൾക്ക് പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ എന്തെല്ലാമാണ് അനുഭവപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞത് നോക്കാം. അപ്പോൾ ക്ലാസ്സിൽ ആ വീണ്ടും ആ ഒരു സോങ് നിങ്ങളെ പാടി കേൾപ്പിച്ചു. അപ്പോൾ നിങ്ങളും അതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ അത് വായിച്ച് നോക്കുക. നല്ല ഈണത്തിലൊക്കെ വീണ്ടും 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 ചൊല്ലി അല്ലെങ്കിൽ പാടി നോക്കുക. അതുപോലെ തന്നെ ഈ ഇതിലെ ലൈൻസ്, ഇതിലെ ഓരോ വരികളും ബന്ധപ്പെടുത്തി ചില ചിത്രങ്ങളൊക്കെ കാണിച്ചു. ആ ചിത്രങ്ങൾ കാണുമ്പോൾ ഈ ഒരു കവിതയിലെ ഈ കവിത വരികളിലെ ഏത് വരിയാണ് ആ ഒരു ചിത്രവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് നോക്കാം, ഓരോരോ ചിത്രം നോക്കാം. നോക്കൂ, ഫസ്റ്റ് കാണിച്ച ചിത്രം സൂര്യൻ ആകാശത്തേക്ക് ഉയരുന്ന ഈ ഒരു ചിത്രം, മോർണിംഗ് ചിത്രം. അപ്പോൾ ഇത് ബന്ധപ്പെടുത്തിയിട്ടുള്ള വരികൾ എന്തുണ്ട് നമ്മുടെ ഈ ഒരു കവിതയിൽ ഉണ്ട്. ഏതായിരുന്ന വരികൾ? അതെ, ഫസ്റ്റത്തെ രണ്ട് ലൈൻസാണ് ഈ ഒരു ചിത്രം ഒരു വിഷ്വൽ ഇമേജായിട്ട് നമുക്ക് കാണിച്ചു തരുന്ന രണ്ട് വരി ലൈൻ ഏതാണ്? ഫസ്റ്റത്തെ രണ്ട് വരിയാണ്. ഏതാണത് നോക്കൂ. ദ സൺ ഡസ് അറൈസ് ആൻഡ് മേക്ക് ഹാപ്പി ദ സ്കൈസ്. ഇനി മറ്റൊരു ചിത്രം നോക്കൂ, പക്ഷികളിങ്ങനെ നിൽക്കുന്ന മൂന്ന് ചിത്രങ്ങൾ. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വരി ഏതാണ് നമ്മുടെ കവിതയിലുള്ളത് നോക്കൂ. ദ സ്കൈലാർക്ക് ആൻഡ് ത്രഷ് ദ ബേർഡ്സ് ഓഫ് ദി ബുഷ്. അപ്പോൾ ഈ ഒരു വരിയാണ് ആ ഒരു ചിത്രവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ കവിതയിലുള്ള രണ്ട് വരി ലൈൻ. അപ്പോൾ ആദ്യത്തെ പത്ത് വരി നമ്മൾ അർത്ഥം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് എന്തോ അതിൻ്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം നോക്കാം. നമുക്ക് ഓൾഡ് ജോൺ വിത്ത് വൈറ്റ് ഹെയർ ഡസ് ലാഫ് എവേ കെയർ. എന്താണ് പറയുന്നത്? ഓൾഡ് ജോൺ, അതായത് ആ പ്രായമുള്ള ജോൺ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചിരുന്നു ആ ഒരു വൃദ്ധനായിട്ടുള്ളൊരു മനുഷ്യനെ, അദ്ദേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓൾഡ് ജോൺ, ആ വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ വിത്ത് വൈറ്റ് ഹെയർ, അതായത് നിറച്ച മുടി, പ്രായമുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറയണം മാത്രം. ഡസ് ലാഫ് എവേ കെയർ, അദ്ദേഹം അങ്ങനെ ചിരിച്ചുകൊണ്ട് അവരൊക്കെ ശ്രദ്ധിക്കുന്നു. അതായത് അവർ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, അവരുടെ മുന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾ കളിക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിറ്റിംഗ് അണ്ടർ ദി ഓക്ക്, ആ എവിടെയാണ് ഇരിക്കുന്നത്? സിറ്റിംഗ് അണ്ടർ ദി ഓക്ക്, ഓക്ക് മരത്തിന് താഴെയാണ് അവർ അയാൾ അദ്ദേഹം ഇരിക്കുന്നത്. എമംഗ് ദി ഓൾഡ് ഫോൾക്ക്, ഫോൾക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, പഴയ ആളുകൾ, അതായത് മറ്റു വൃദ്ധരായിട്ടുള്ള ആളുകൾ, അവരുടെ ഇടയിലാണ് ഇദ്ദേഹവും ഇരിക്കുന്നത്. ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യണം, മുന്നിലുള്ള കാഴ്ച അവരിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ദേ ലാഫ് അറ്റ് അവർ പ്ലേ ആൻഡ് സൂൺ ദേ ഓൾ സേ. എന്താ പറയുന്നത്? അപ്പോൾ ഞങ്ങളുടെ കളി കണ്ടിട്ട് അവരിങ്ങനെ ചിരിച്ചു. ദേ ലാഫ്, അവരെല്ലാവരും ചിരിച്ചു, അതായത് അപ്രായമായിട്ടുള്ള ആളുകളൊക്കെ ചിരിക്കുന്നു ഞങ്ങളുടെ കളി കണ്ട്, അതായത് കുട്ടികളുടെ കളി കണ്ടിട്ട് അവർ ചിരിക്കുന്നു. ആൻഡ് സൂൺ ദേ ഓൾ സേ, അങ്ങനെ പെട്ടെന്ന് അപ്പോൾ തന്നെ അവർ പറയുകയാണ്, അതായത് വൃദ്ധരായിട്ടുള്ള ആളുകൾ പറയുകയാണ്, സച്ച് സച്ച് വെർ ദ ജോയ്സ് വെൻ വി ഓൾ ഗേൾസ് ആൻഡ് ബോയ്സ് ഇൻ അവർ യൂത്ത് ടൈം വെർ സീൻ ഓൺ ദി എക്കോയിങ് ഗ്രീൻ. അതായത് ഞങ്ങളും ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇത്തരത്തിൽ ഞങ്ങളും ഇതുപോലെ ഓടിച്ചാടി കളിച്ചിരുന്നു, പല കളികളും കളിച്ചിരുന്നു എന്നൊരു ഓർമ്മ പുതുക്കുകയാണ്. അതായത് ഇവരുടെ കുട്ടികളുടെ കളി കണ്ടിട്ട് അവരുടേതായിട്ടുള്ള ആളുകൾ ഈ കുട്ടികളുടെ കളി കണ്ടിട്ട് അവരിങ്ങനെ ഓർത്തെടുക്കുകയാണ്. എന്ത് സച്ച് സച്ച് വെർ ദ ജോയ്സ് വെൻ വി ഓൾ ഗേൾസ് ആൻഡ് ബോയ്സ്, അതായത് ഞങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളും കുട്ടിക്കാലത്ത് എന്തായിരുന്നു, ഒത്തൊരുമിച്ച് ഇതുപോലെ ഞങ്ങളും കളിച്ചിരുന്നു എന്നുള്ള ആ ഒരു ഓർമ്മ അവരിങ്ങനെ അവർ പങ്കുവെക്കുകയാണ്, അവർക്കിടയിൽ ഇങ്ങനെ പങ്കുവെക്കുകയാണ്. ഇൻ അവർ യൂത്ത് ടൈം, അതായത് ഞങ്ങളുടെ ചെറുപ്പകാലത്ത്, അവർ കുട്ടിക്കാലത്ത് ആ ഒരു ഓർമ്മ എന്ത് ചെയ്യണം, അവർ മനസ്സിലേക്ക് വരികയാണ്. വെർ സീൻ ഓൺ ദി എക്കോയിങ് ഗ്രീൻ, ഇതുപോലെ തന്നെയുള്ള ഒരു ഈ ഒരു പച്ചപ്പിൽ അവരിപ്പോൾ ആ കുട്ടികൾ ഓടി കളിക്കുന്ന ആ ഒരു മൈതാനിയിൽ അവരും എന്ത് ചെയ്തിരുന്നു, കളിച്ചിരുന്നു എന്നുള്ളൊരു ഓർമ്മ എന്ത് ചെയ്യണം, അവർ മനസ്സിലേക്ക് എത്തുകയാണ്. അതായത് അവർ ഒരുമിച്ച് ഇങ്ങനെ പരസ്പരം പറയുകയാണ് ഈ കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയുകയാണ്. ഇനി അടുത്ത വരികൾ നോക്കൂ. ടിൽ ദ ലിറ്റിൽ ഓൺസ് വെറി നോ മോർ ക്യാൻ ബി മെറി. എന്താണ്, ഇനിയും സന്തോഷിക്കാൻ കഴിയാത്ത രീതിയിൽ എന്ത് ചെയ്തു, അവരൊക്കെ ക്ഷീണിച്ചു, കുട്ടികളൊക്കെ കളിച്ച് ക്ഷീണിച്ചു. ടിൽ ദ ലിറ്റിൽ ഓൺസ് വെറി നോ മോർ ക്യാൻ ബി മെറി, ഇനിയും സന്തോഷിക്കാൻ ഇനിയും ഉല്ലസിക്കാൻ കഴിയാത്തത്രത്തോളം അവർ കളിച്ച് എന്ത് ചെയ്തു, അവർ ക്ഷീണിതരായിട്ടുണ്ട്, കുട്ടികൾ അവിടെ കളിച്ച് ക്ഷീണിച്ചു. ദ സൺ ഡസ് ഡിസെൻറ്റ്, അപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നു, അതായത് വൈകുന്നേരമായി, സൂര്യാസ്തമയത്തിൻ്റെ ആ ഒരു സമയമാണ് പറയുന്നത്. ദ സൺ ഡസ് ഡിസെൻറ്റ്, സൂര്യൻ അസ്തമിച്ചു. ആൻഡ് അവർ സ്പോർട്സ് ഹാവ് ആൻ എൻഡ്, അതുപോലെ തന്നെ ഞങ്ങളുടെ കളികൾ എന്ത് ചെയ്തു, അവസാനിച്ചു. സൂര്യൻ അസ്തമിക്കോടുകൂടി അല്ലെങ്കിൽ ഇരുട്ടായി വരികയാണ്, അപ്പോൾ ഞങ്ങളുടെ കളികളും അവസാനിച്ചു. ഇനിയും സന്തോഷിക്കാൻ അല്ലെങ്കിൽ ഇനിയും ആർത്തുല്ലസിച്ച് കളിക്കാൻ കഴിയാത്ത വിധം ഞങ്ങൾ എല്ലാവരും എന്ത് ചെയ്തു, ക്ഷീണിച്ചു.
എന്നാണ് അവരിവിടെ പറയുന്നത്. അറൗണ്ട് ദ ലാബ്സ് ഓഫ് ദെയർ മദർ മെനി സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്. അപ്പോൾ അവിടെ ഒരുപാട് കൊച്ചുകുട്ടികളുണ്ട്, സിസ്റ്റേഴ്സും ബ്രദേഴ്സ് എന്നാണ് അവരെ സൂചിപ്പിക്കുന്നത്. അതായത് സഹോദരി സഹോദരന്മാരായിട്ടുള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്തു, അറൗണ്ട് ദ ലാബ്സ് ഓഫ് ദെയർ മദർ, അവരുടെ അമ്മമാരുടെ മടിത്തട്ടിലേക്ക് ചെന്നിരുന്നു. അതായത് കളിച്ച് ക്ഷീണിച്ചിട്ടുണ്ട്, അപ്പോൾ വിശ്രമിക്കാനായിട്ട്, ലാബ്സ് എന്നാലേ മടിത്തട്ട്, അവരുടെ അമ്മമാരുടെ മടിത്തട്ടിലേക്ക് എന്ത് ചെയ്തു, അവിടെ പോയി വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ചെന്നിരുന്നു. ഏതുപോലെ, ലൈക്ക് ബേർഡ്സ് ഇൻ ദർ നെസ്റ്റ്, പക്ഷികൾ എന്ത് ചെയ്യുന്ന പോലെ കൂട്ടിലേക്ക് ചെല്ലുന്നത് പോലെ, ഭക്ഷണത്തിന് ഭക്ഷണമൊക്കെ തേടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്ന് ക്ഷീണിച്ച് പക്ഷികൾ അവരുടെ കൂട്ടിലേക്ക് തിരിച്ചെത്തുന്നത് പോലെ, ഈ കുട്ടികളും എന്ത് ചെയ്തു, അവരുടെ അമ്മമാരുടെ മടിത്തട്ടിലേക്ക് എന്ത് ചെയ്തു, റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വിശ്രമിക്കാൻ വേണ്ടിയിട്ട് എത്തി എന്നാണ് പറയുന്നത്. ആർ റെഡി ഫോർ റെസ്റ്റ്, അതെ, വിശ്രമിക്കാൻ വേണ്ടിയിട്ട് പക്ഷികൾ കൂട്ടിലേക്ക് വരുന്നത് പോലെ ആ കുട്ടികളും എന്ത് ചെയ്തു, അവരുടെ അമ്മമാരുടെ മടിത്തട്ടിലേക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് എത്തി. ആൻഡ് സ്പോർട്സ് നോ മോർ സീൻ, അപ്പോൾ ഇനി എന്ത് ചെയ്യുന്നില്ല, അവിടെ കളികളൊന്നും കാണുന്നില്ല. ഓൺ ദി ഡാർക്കനിങ് ഗ്രീൻ, അപ്പോൾ ആ പച്ചപ്പ് എന്തായി, ഇരുട്ടിലേക്ക് വരികയാണ്. അതായത് സൂര്യൻ അസ്തമിച്ചു, കളി അവസാനിച്ചു, അവരെല്ലാവരും തിരിച്ചു പോകുന്നു എന്നുള്ള ഒരു മീനിങ്. പിന്നീട് ക്ലാസ്സിൽ മാഷ് കാണിച്ചത് നമ്മുടെ രണ്ടാമത്തെ പത്ത് വരി ലൈനിൽ ആ ഒരു വൃദ്ധന്മാരുടെ കുട്ടിക്കാലം ഓർമ്മിക്കുന്ന കുറച്ച് വരികളുണ്ട്. അത് ഏതാണെന്ന് ചോദിച്ചിരുന്നു, അതാണ് ഈ വരികൾ. സച്ച് സച്ച് വേർ ദി ജോയ്സ് വെൻ വി ഓൾ ഗേൾസ് ആൻഡ് ബോയ്സ് ഇൻ ദി യൂത്ത് ടൈം വേർ സീൻ ഓൺ ദി എക്കോയിങ് ഗ്രീൻ. അപ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങളും ഇതുപോലെ ആർത്തുല്ലസിച്ച് കളിച്ചിരുന്നു, സന്തോഷത്തോടെ കളിച്ചിരുന്നു, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ കളിച്ചിരുന്നു ഞങ്ങളുടെ ചെറുപ്പകാലത്ത് എന്നുള്ള ഈ വരികളിലൂടെ എന്ത് പറയുന്നുണ്ട്, അവരുടെ കുട്ടിക്കാലം ഓർമ്മിക്കുന്നുണ്ട്. അതാണ് ഈ ഒരു നാല് വരി ലൈന്. പിന്നീട് കവിതയിൽ ഓക്കുമരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അവിടെ കാണിച്ചിരുന്നു ഇതാണ് ഓക്കുമരം. നമ്മുടെ കേരളത്തിലും ഇത്തരത്തിലുള്ള മരങ്ങളുണ്ട്, ഇതേപോലെ അല്ല, ചെറിയ ഡിഫറെൻ്റ് ആയിട്ട് വയനാട്ടിലും ഇടുക്കിയിലൊക്കെ ഓക്കുമരങ്ങൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കവിതയിലും എന്ത് പറയുന്നുണ്ട്, ഈ ഒരു ഓക്കുമരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഈ ഓക്കുമരത്തിൻ്റെ താഴെയാണ് ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട്, ഈ ഓൾഡ് ജോൺ ഓക്കുമരത്തിൻ്റെ താഴെ ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ലൈൻസ് ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. ഏതായിരുന്നത് നോക്കൂ, ഈ രണ്ടാമത്തെ സെക്ഷനിൽ ഫസ്റ്റത്തെ ലൈനിൽ, ഓൾഡ് ജോൺ വിത്ത് വൈറ്റ് ഹെയർ ഡസ് ലവ് എവേ കെയർ സിറ്റിംഗ് അണ്ടർ ദി ഓക്ക്, കണ്ടോ, സിറ്റിംഗ് അണ്ടർ ദി ഓക്ക് എമംഗ് ദി ഓൾഡ് ഫോക്ക്. അതായത് ഓക്കുമരത്തിൻ്റെ താഴെ ഇരിക്കുന്നു, അവരുടെ കൂടെ എമംഗ് ദി ഓൾഡ് ഫോക്ക്, അതേപോലെ തന്നെ പ്രായമായിട്ടുള്ള ആളുകളുടെ ഇടയിൽ. പിന്നീട് മാഷ് മറ്റൊരു കവിത, അതായത് ഈ ഒരു കവിത പോലെ തന്നെയുള്ള മറ്റൊരു കവിത കൂടി കാണിച്ചു. ഏകദേശം നമ്മുടെ ഈ ഒരു കവിതയുമായിട്ടുള്ള ഒരു 90% 99% എന്ത് ചെയ്യുന്നുണ്ട്, സിമിലാരിറ്റി തോന്നിക്കുന്ന ഒരു കവിതയാണ് കാണിച്ചത്. അപ്പോൾ നമ്മുടെ ഈ എക്വൈങ്കരി എന്നുള്ള ഈ ഒരു കവിതയുമായിട്ട് നോക്കുമ്പോൾ ഈ വരികളൊക്കെ അതിൽ ഏകദേശമൊക്കെ ചെറിയ മാറ്റത്തോടുകൂടി തന്നെ ആണ് വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കാൻ പറഞ്ഞത്, ഇതിൻ്റെ വരികളും ഈ ഒരു കവിതയുടെ വരികളും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കവിതയുടെ എക്വൈങ്കരി എന്നുള്ള ഈ കവിതയുടെ വരികളും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് എന്തെങ്കിലും സാമ്യത ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഏകദേശമൊക്കെ എന്താണ് ആ ഒരു വരികൾ തന്നെയാണ് ഇതിലും ഈ ഒരു കവിതയിലും വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞെന്ന് മാത്രം. ഇനി അടുത്തതായിട്ട്, ഇനി അവസാനമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ മാഷ് പറഞ്ഞ കാര്യമാണ് പറയാൻ പോകുന്നത്. ഇത് ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റിയും. അപ്പോൾ ശരിക്കും മനസ്സിലാക്കുക. നോക്കൂ, ദ സ്കൈലാർക്ക് ആൻഡ് ത്രഷ് ദ ബേർഡ്സ് ഓഫ് ദി ബുഷ് സിംഗ് ലൗഡർ എറൗണ്ട്. ഈ വരികളൊന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു രംഗം, ആ ഒരു സീൻ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. അതായത് സ്കൈലാർക്കും ത്രഷും എന്ത് ചെയ്യുന്നു, അവിടെ കൂട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ മുൾപ്പടർപ്പിൽ നിന്ന് അല്ലെങ്കിൽ മരക്കൊമ്പിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പാട്ട് പാടുന്നു, അല്ല ഉച്ചത്തിൽ പാട്ട് പാടുന്നു. അങ്ങനെ ഇതൊരു വായിക്കുമ്പോൾ, ഈ ഒരു വരികൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യും, ആ ഒരു ഇമേജ്, ആ ഒരു പക്ഷിയെയും അവിടെ ആ മരത്തിലിരിക്കുന്നതും അതുപോലെ തന്നെ അവർ പാടുന്നതായിട്ടുള്ള ആ ഒരു ഇമേജ്, ഒരു ചിത്രം എന്ത് ചെയ്യുന്നു, നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു കവിതയാകട്ടെ, ഇനി കഥയാകട്ടെ, ഇതൊക്കെ വായിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ മനസ്സിലേക്ക് ആ കഥയായാലും കവിതയായാലും ആ ഒരു ഭാവം അല്ലെങ്കിൽ ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് തന്നെ വരും. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്, വിഷ്വൽ ഇമേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ലൈനുകൾ നമ്മുടെ കവിത വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരാവുന്ന ഒരുപാട് വരികൾ നമ്മുടെ ഈ ഒരു കവിതയിലുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടെത്തിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കുള്ള ടാസ്ക്, അതായത് നിങ്ങളുടെ ഇന്നത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്. റീഡ് ഓൾ ദ ലൈൻസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി വിഷ്വൽ ഇമേജസ് ഫ്രം ദി പോയം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റി തന്നെയാണ് ഇത്. നോക്കൂ, ആൻ ഓൾഡ് മാൻ വിത്ത് വൈറ്റ് ഹെയർ സിറ്റിംഗ് അണ്ടർ ദി ഓക്ക് ട്രീ, യങ് ഗേൾസ് ആൻഡ് ബോയ്സ് അറ്റ് പ്ലേ, എക്സെട്ര. അപ്പോൾ എന്ത് ചെയ്യുന്നു,
ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ, നിരച്ച മുടിയുള്ള വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ ഓക്കുമരത്തിൻ്റെ താഴെ ഇരിക്കുന്നു. ആ ചെറുപ്പക്കാരായിട്ടുള്ള ആ പെൺകുട്ടികളും ആൺകുട്ടികളും കളിക്കുന്നത് എന്ത് ചെയ്യുന്നു, അവരിങ്ങനെ വാച്ച് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ലൈൻസ്, അതിങ്ങനെ വായിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ചിത്രം, ആ ഒരു ഓൾഡ് മനുഷ്യനെയും ആ ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യനെയും അതുപോലെ തന്നെ ആ ഓക്കുമരവും അതിന് താഴെ ഇരിക്കുന്നതും കുട്ടികൾ കളിക്കുന്നതായിട്ടുള്ള ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ വരികൾ വായിക്കുമ്പോൾ വരുന്നു. അപ്പോൾ ആർ ദ വിഷ്വൽ ഇമേജസ് ദാറ്റ് കം ടു അവർ മൈൻഡ്, കണ്ടോ, അത് ഈ വിഷ്വൽ ഇമേജ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. വെൻ വി റീഡ് ദി സെക്കൻഡ് സ്റ്റാൻസ ഓഫ് ദി പോയം, അതായത് രണ്ടാമത്തെ ഗണ്ണിക, രണ്ടാമത്തെ ആ പാരഗ്രാഫ് വായിക്കുമ്പോൾ, പോയത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫ് വായിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. അപ്പോൾ നൗ ഫൈൻഡ് ഔട്ട് ദ വിഷ്വൽ ഇമേജസ് ഇൻ ദി ഫോളോയിങ് ലൈൻസ് റൈറ്റ് ദം ബിലോ. അപ്പോൾ താഴെയുള്ള ഈ ഇത് വായിച്ചിട്ട്, ലൈനുകൾ വായിച്ചിട്ട് എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള വിഷ്വൽ ഇമേജ് വരുന്ന വരികൾ എന്ത് ചെയ്യുക, എടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു 10 വരിയാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷേ നമുക്ക് ഉള്ളത് ആ പോയം മൊത്തം നോക്കിയിട്ട് അതിലെവിടെയൊക്കെയാ വരുന്നുണ്ട് വെച്ചാൽ അതൊക്കെ നോക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അറിയാം, ഇത് കണ്ടാൽ തന്നെ ഒരുപാട് ലൈനുകൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രീതിയിലുള്ള വരികൾ തന്നെയാണ് ഈ ഒരു കവിതയിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ഇതിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാം. അതിൽ ഒന്നാമതായിട്ട് നമുക്ക് ഈ വരി തന്നെ എഴുതാം. ദ സൺ ഡസ് അറൈസ് ആൻഡ് മേക്ക് ഹാപ്പി ദ സ്കൈസ്, സൂര്യൻ ഉയർന്നു വരുന്നു ആകാശത്തെ സന്തോഷിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, സൂര്യൻ ഉയർന്നു വരുന്നു. അപ്പോൾ ആ ഒരു ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് ആ സൂര്യോദയം എന്ത് ചെയ്യുന്നു, മനസ്സിലേക്ക് വരുന്നു. ആ ഇരുട്ടിനെ മറനീക്കി, ഇരുട്ടെന്ന് മറയെ നീക്കി വെളിച്ചം വരുന്ന ആ ഒരു രംഗം എന്ത് ചെയ്യുന്നു, നമുക്ക് നമ്മുടെ മനസ്സിൽ ദൃശ്യമാകുന്നു. ആ രണ്ടാമതായിട്ട് നമുക്ക് ഇത് തന്നെ എഴുതാം. സ്കൈലാർക്ക് ആൻഡ് ത്രഷ് ദ ബേർഡ്സ് ഓഫ് ദി ബുഷ് സിംഗ് ലൗഡർ എറൗണ്ട്, അത് ഇത് തന്നെ എഴുതാം. പക്ഷികളുടെ ആ ഒരു ശബ്ദമുണ്ടാക്കുന്നതും അവരുടെ ആ ഉച്ചത്തിലുള്ള സൗണ്ട്, മനോഹരമായിട്ടുള്ള സൗണ്ട് എന്ത് ചെയ്യാം, അത് വായിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്, അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു ചിത്രം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മനസ്സിലിങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ വരികൾ എഴുതാം. ആ പ്രായമായിട്ടുള്ള ജോണ്, നിരച്ച മുടിയുള്ള ജോണ് എന്ത് ചെയ്യുന്നു, കുട്ടികളുടെ കളി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എവിടെയാണ് ഇരിക്കുന്നത്, ഓക്കുമരത്തിൻ്റെ താഴെ മറ്റുള്ള വൃദ്ധന്മാരുടെ കൂടെ എന്ത് ചെയ്യുന്നു, ഓക്കുമരത്തിൻ്റെ താഴെ ഇരുന്നു കൊണ്ട് കുട്ടികളുടെ കളി ശ്രദ്ധിച്ച് ഇരിക്കുന്നു. അപ്പോൾ ആ ഒരു രംഗം വായിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മനസ്സിലേക്ക് വരുന്നതായിട്ടുള്ള ഒരു സീനാണ് ഈ വരികളിലൂടെ ഉള്ളത്. പിന്നെ നമുക്ക് ഇതും വേണമെങ്കിൽ എഴുതാം. സച്ച് സച്ച് വെയർ ദ ജോയ്സ് വെൻ വി ഓൾ ഗേൾസ് ആൻഡ് ബോയ്സ് ഇൻ അവർ യൂത്ത് ടൈം വെയർ സീൻ ഓൺ ദി എക്കോയിങ് ഗ്രീൻ. അപ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലത്തും ഇതുപോലെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ചേർന്ന് ഇതുപോലെ കളിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അവർ. അതായത് കുട്ടികളുടെ കളി കണ്ടിട്ട് വൃദ്ധരായിട്ടുള്ള ഈ ആളുകൾ അവർ പരസ്പരം പറയുകയാണ്, അവരുടെ കുട്ടിക്കാലം ഓർമ്മിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇതെന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു വായിക്കുമ്പോൾ ആ ഒരു മനസ്സിലേക്ക്, നമ്മുടെയൊക്കെ മനസ്സിലേക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെയൊക്കെ കുട്ടിക്കാലം എന്ത് ചെയ്യുന്നു, വരുന്നു. അപ്പോൾ ഈ ലൈനുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വായിക്കുന്നതിലൂടെ അത്തരത്തിലുള്ളൊരു വിഷ്വൽ ഇമേജ് നമ്മുടെ മനസ്സിലും ഉണ്ടാക്കുന്നു. ഇനി ഈ ലൈൻസുകൾ നോക്കൂ. Till the little ones very no more can be merry. അപ്പോൾ എന്താണ്, ഇനിയും ഉല്ലസിക്കാൻ കഴിയാത്ത വിധം, ഇനിയും സന്തോഷിക്കാൻ കഴിയാത്ത വിധം എന്തായിട്ടുണ്ട്, ടയേർഡായിട്ടുണ്ട്, കുട്ടികൾ വളരെയധികം ക്ഷീണിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന വരികളാണ് ഇത്. അപ്പോൾ ഇതും എന്താണ്, നമുക്ക് ആ കുട്ടികളുടെ ക്ഷീണിതരായിട്ടുള്ള കുട്ടികളുടെ ആ ഒരു ഭാവം നമ്മുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യുന്നു, വരുന്നു. ഈ വരികൾ വായിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. മറ്റൊന്ന് നോക്കൂ. റൗണ്ട് ദി ലാപ്സ് ഓഫ് ദെയർ മദേഴ്സ് മെനി സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്. അപ്പോൾ ക്ഷീണിച്ച അവശരായിട്ടുള്ള കുട്ടികൾ, സഹോദരി സഹോദരന്മാരായിട്ടുള്ള, അല്ലെങ്കിൽ അവരങ്ങനെ ഉദ്ദേശിക്കുന്നത്, അതായത് എല്ലാ കുട്ടികളും എന്ത് ചെയ്യുന്നു, അവരുടെ അമ്മമാരുടെ മടിത്തട്ടിലേക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്നു ആ ഒരു രംഗം. ഇത് വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഒരു നമുക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് തോന്നുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഏതൊരാളുടെയും മനസ്സിലേക്ക് വരുന്ന ഒരു റിയൽ ഇമേജ് തന്നെയാണ് ഈ വരികളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് എന്താണ്, അമ്മയുടെ മടിത്തട്ടിൽ പോയിരിക്കുക, അല്ലെങ്കിൽ അമ്മയുടെ മടിയിൽ പോയിരിക്കുക, ഏത് കുട്ടിയുടെയും എന്താണ് ഒരാഗ്രഹമാണ്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒരു അവകാശം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ, ഈ ലൈനുകളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു അത്തരത്തിലുള്ള ഇമേജ് ഉണ്ടാക്കി തരുന്നുണ്ട് ഈ വരികൾ വായിക്കുന്നതിലൂടെ. നമുക്ക് ആ അമ്മയുടെ, നമ്മുടെയൊക്കെ സ്വന്തം അമ്മയുടെയൊക്കെ മടിയിലിരിക്കുന്നത്, നമ്മുടെ കുട്ടിക്കാലത്ത് ഇരുന്നതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വരികൾ വായിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഇത്തരത്തിലൊരു വിഷ്വൽ ഇമേജ് ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വിഷ്വൽ ഇമേജ് വരാവുന്ന ഒരുപാട് വരികൾ നമ്മുടെ ഈ ഒരു പോയത്തിലുണ്ട്. അപ്പോൾ എല്ലാം കൂടി എഴുതണമെന്നില്ല, ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ എഴുതിയാൽ മതി. അപ്പോൾ ഏതായാലും ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വേണ്ടിയിട്ട് മാഷ് പറഞ്ഞു തന്നത്. ഈ ഒരു ആക്ടിവിറ്റി മാത്രമാണ് ഈ ഒരു ഭാഗം ബന്ധപ്പെടുത്തിയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ തന്നെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായിട്ട് കാണാം. ബൈ ബൈ, സി യു.